കുട്ടികൾക്ക് വരികൾ കൂട്ടിച്ചേർത്ത് പാടുന്നതിന് അവസരം നൽകണം. ജീവികളുടെ പേരുകൾ ചേർത്ത് പാടിയാൽ മതി. അതുവഴി പാട്ട് വിപുലീകരിക്കുക മാത്രമല്ല കൂടുതൽ നിരീക്ഷണത്തിലേക്കും ചിന്തയിലേക്കും നയിക്കുകയും ചെയ്യും. എന്തിനാണ് വിവിധ ജീവികൾക്ക് കൂടുകൾ എന്ന ചോദ്യം ഉന്നയിക്കണം. കവിതയെ ആസ്പദമാക്കിയുള്ള ചർച്ചയുടെ ഭാഗമാണ്. പരിസര പഠനത്തിലേക്ക് കൂടുതൽ നയിക്കുന്നതിന് ശ്രദ്ധിക്കുന്നതിന് ഇത് സഹായകമാണ്. കൂടുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നിവ സവിശേഷമായ പ്രത്യേകതകൾ കാണുന്നതിനും കണ്ടെത്തലുകൾ നടത്തുന്നതിനും കുട്ടിയെ പ്രേരിപ്പിക്കും. ചിത്രങ്ങൾ കാണിച്ച് നേരത്തെ പഠിച്ച പാട്ടിലെ വരികൾ ഓർത്ത് ചേർത്ത് പറയുന്നതിന് അല്ലെങ്കിൽ ചൊല്ലുന്നതിന് അവസരം നൽകാം. ആനയെക്കുറിച്ച് ധാരാളം പാട്ടുകളുണ്ട്. അവ കുട്ടികളെ പരിചയപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കണം. കുന്നു വരുന്നു, കുന്നു വരുന്നു, കുന്നു നടന്നു നടന്നു വരുന്നു, ഒന്നായിട്ട് കുലുങ്ങി വരുന്നു, നന്നായിട്ട് കിലുങ്ങി വരുന്നു, എന്നാൽ പറയാം എന്നാൽ പറയാം, ആന നടന്നു നടന്നു വരുന്നു. ഈ പാട്ട് എഴുതി കാണിക്കണം. അതിനുശേഷം ഒന്നിച്ച് ചൊല്ലണം. തുടർന്ന് ഈ പാട്ടിലെ വാക്കുകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കണം. ഇന്ന് എന്ന അക്ഷരം വന്നിട്ടുള്ള വാക്കുകൾ എവിടെയൊക്കെയാണ്, അതിനു ചുറ്റും
വട്ടമിടാൻ പറയണം. ആന നടന്നു എന്ന വരിയിൽ നായ്ക്ക് അല്ലെങ്കിൽ നായ്ക്ക് ഒരേ ലിപിയും രണ്ട് ഉച്ചാരണവുമാണ്. ആനപ്പാട്ട് ആസ്വദിച്ചതിന് ശേഷം ആനയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള അനുഭവങ്ങൾ പങ്കിടാൻ പറയണം. തടി പിടിക്കുന്ന ആനകളെയും ഉത്സവത്തിനുള്ള ആനകളെയും പൂരങ്ങളിൽ എഴുന്നള്ളിപ്പിച്ചിട്ടുള്ള ആനകളെയും ഒക്കെ അവർ കണ്ടിട്ടുണ്ടാവും. അത്തരം അനുഭവങ്ങൾ വിശദമായി അവർ പങ്കിടട്ടെ. പഠിച്ച പാട്ടിനെ ആസ്പദമാക്കി പുതിയ പ്രവർത്തനങ്ങൾ നൽകാവുന്നതാണ്. ഈ ചിത്രത്തിൽ പാട്ടിലുള്ള ഏത് കാര്യമാണ് ഇല്ലാത്തത് എന്ന ചോദ്യം സൂക്ഷ്മ നിരീക്ഷണത്തിലേക്ക് കുട്ടിയെ നയിക്കും. ക്ലാസ്സിൽ അധ്യാപിക ഒരു രീതിയിൽ ചിത്രം വരച്ച് കാണിച്ചു. കുട്ടി സ്വതന്ത്രമായി വരയ്ക്കാൻ ശീലിക്കുകയാണ് വേണ്ടത്. ധാരാളം രീതിയിൽ കുട്ടികൾ ആനയെ വരയ്ക്കുന്നതിന് അവസരം നൽകണം. ആനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് കുട്ടിക്ക് താല്പര്യമുളവാക്കുന്ന രീതിയിൽ ആവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി, ആന എന്തെല്ലാം കഴിക്കും, കുട്ടിയാനയ്ക്ക് വിശക്കുന്നു എന്ന ചോദ്യത്തിന് ഓരോരുത്തരും ഓരോ കാര്യം വീതം പറയുന്നതായിരിക്കും കളി രീതിയിൽ കുട്ടിയെ അത് ഏറ്റെടുക്കാൻ പ്രേരകം. മറ്റൊരു പ്രവർത്തനമാണ് വലുതിൽ നിന്നും ചെറുതിലേക്ക് പറയാൻ. കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ജീവി ഏത്, അതിനേക്കാൾ ചെറുതേത്, അതിലും ചെറുതേത്, ഇങ്ങനെ പറഞ്ഞ് കളിക്കണം. ഭാഷ, പരിസര പഠനം, ഗണിതം, അഭിനയം, ചിത്രകല എന്നിവയെല്ലാം അനുയോജ്യമായ രീതിയിൽ സമന്വയിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് ഒരുക്കാൻ ശ്രദ്ധിക്കേണ്ടത്.